ഹലോ വെൽക്കം ബാക്ക് ടു കളർ ലൈറ്റ്സ്. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു ചിക്കൻ നൂഡിൽസിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നോർമലി എല്ലാവരും ചെയ്യുന്ന കണക്കൊക്കെ തന്നെ നമ്മളിതിനകത്ത് എഗ്ഗൊന്നും ആഡ് ചെയ്യുന്നില്ല. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. അതിനു മുമ്പായിട്ട് നിങ്ങൾ ആരെങ്കിലും എൻ്റെ ചാനൽ പുതുതായിട്ട് കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, ഓക്കെ. അപ്പോൾ നമ്മുടെ ഇൻഗ്രീഡിയൻ്റ് എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മളിതാ ഇവിടെ പ്ലെയിൻ നൂഡിൽസ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഏകദേശം ഒരു 3 പേർക്ക് കഴിക്കാൻ പാകത്തിനുള്ള നൂഡിൽസ് ഉണ്ടത്. അപ്പോൾ നൂഡിൽസ് റെഡി. ഇനി നമുക്ക് വേണ്ടത് ചിക്കനാണ്. ഇവിടെ ചിക്കൻ ഉപ്പും കുരുമുളക് പൊടിയും ഓനിയൻ പൗഡറും കൂടി ഇട്ട് നന്നായിട്ട് വേവിച്ച് ഡ്രൈ ആക്കി വെച്ചിട്ടുണ്ട്. ഓനിയൻ പൗഡർ ഓപ്ഷനിലാണ് കേട്ടോ, ഉണ്ടെന്നുണ്ടെങ്കിൽ ഇട്ടാൽ മതിയില്ലേ, കുഴപ്പമില്ല. ഇനി നമുക്ക് വേണ്ടത് വെജിറ്റബിളാണ്. ഇപ്പോൾ ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, ക്യാബേജ്, ക്യാപ്സിക്കം, ഇത്രയേ വെജിറ്റബിൾ എടുത്തിട്ടുള്ളൂ. സോസ് വന്നിട്ട് ടൊമാറ്റോ സോസ്, ചില്ലി സോസ്, സോയാ സോസ്, ഇത്രയും സോസ് എടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് വേണം, ഒരല്പം കുരുമുളക് പൊടി വേണം. ഇത് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യത്തിനുള്ള സൺഫ്ലവർ ഓയിൽ വേണം. ഇത്രയാണ് ഇൻഗ്രീഡിയൻറ്റ്. ഏകദേശം ഒരു 2 ലിറ്ററോളം വെള്ളം നന്നായിട്ട് ചൂടാക്കുക. ചൂടായി വരുമ്പോഴത്തേക്ക് അതിനകത്തോട്ട് ഒരു അല്പം ഉപ്പിട്ട് കൊടുക്കുക. ഈ വെള്ളം നമുക്ക് നൂഡിൽസ് വേവിക്കാനുള്ള വെള്ളം കേട്ടോ. ഇതിലോട്ട് നമുക്ക് ഇനി വിടാമെന്ന് വെച്ചാൽ ഒരല്പം ഓയിൽ ഒഴിച്ചു കൊടുക്കുക. നമ്മൾ നേരത്തെ എടുത്ത സൺഫ്ലവർ ഓയിലിൽ നിന്ന് ഏതാണ്ട് ഒരു സ്പൂണോളം ഓയിൽ ഒഴിച്ചു കൊടുക്കുക. നമ്മളെ നൂഡിൽസ് തമ്മി തമ്മി ഒട്ടിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഓയിൽ ഒഴിക്കുന്നത്. വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇതിനകത്തോട്ട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന നൂഡിൽസ് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം ആ ഒരു വെള്ളത്തിനകത്ത്. നിങ്ങളെപ്പോൾ നൂഡിൽസ് ഉണ്ടാക്കിയാലും ഒന്ന് ശ്രദ്ധിച്ചാൽ മതി, ഒരല്പം ഓയിൽ ഒഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നൂഡിൽസ് തമ്മിൽ ഒട്ടത്തില്ല. നന്നായിട്ട് തിളച്ചത് വേവണം. ഏതാണ്ട് ഒരു 5 മിനിറ്റോളം ഉള്ള വേവുണ്ട് ഈ നൂഡിൽസിന്. നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. നമ്മളെ നൂഡിൽസ് ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു തണുത്ത വെള്ളത്തിലോട്ട് മാറ്റാം. തണുത്ത വെള്ളത്തിലോട്ട് ഇടുന്നതിനാ വെച്ചാൽ നമ്മളിത് കുഴഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ തന്നെ നമുക്ക് ആ തണുത്ത വെള്ളത്തിൽ നിന്ന് കോരി ഒരു കൊട്ടയിലോട്ട് ഊറ്റി വെക്കാം. എപ്പോഴും നിങ്ങൾ നൂഡിൽസ് ഉണ്ടാക്കുമ്പോൾ ഈ ഒരു രീതി നോക്കിയാൽ നിങ്ങളെ നൂഡിൽസ് ഒട്ടും തന്നെ ഒട്ടാതെ നല്ല നോൺ സ്റ്റിക്കി ആയിട്ടിരിക്കും. ഓക്കെ, നമുക്ക് ഇനി നെക്സ്റ്റ് നോക്കാം. നമ്മൾ പാൻ ചൂടാക്കി അതിനകത്തോട്ട് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വെജിറ്റബിൾസ് ഓരോന്നായിട്ട് നന്നായിട്ട് വാട്ടി എടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായി അതിനകത്തോട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാരറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വെജിറ്റബിൾസ് എല്ലാം നല്ല നീളത്തിൽ കനം കുറച്ചാണ് അരിഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്ക് ഇങ്ങനെ വേണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് വെജിറ്റബിൾസ് അരിയുന്നുള്ള ഷേപ്പ് മാറ്റി കൊടുക്കാം. ഇതിങ്ങനെ അരിയാന്നുണ്ടെങ്കിൽ നമ്മളെ നൂഡിൽസിനകത്ത് ഈ വെജിറ്റബിൾസ് കിടക്കുന്ന കാണാനും ഒരു ഭംഗിയാണ് കേട്ടോ. അപ്പോൾ ആ ക്യാരറ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി അതിനകത്തോട്ട് നമ്മൾ അരിഞ്ഞു വെച്ച ക്യാബേജ് എടുത്തു. ക്യാബേജും നല്ല നീളത്തിൽ കനം കുറച്ചാണ് അരിഞ്ഞിരിക്കുന്നത്. ക്യാബേജ് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കണം. ഇതെല്ലാം ഒരു ഹാഫ് കുക്കാണ്, ഈ വെജിറ്റബിൾ എല്ലാം ഒരു ഹാഫ് കുക്കാണ്. അതാണ് ഒരു ടേസ്റ്റും. ക്യാബേജും നന്നായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട്. നമുക്ക് ഇതിനകത്തോട്ട് അടുത്തായിട്ട് ക്യാപ്സിക്കം ഇട്ട് കൊടുക്കാം. ക്യാപ്സിക്കം അതേപോലെ തന്നെ നീളത്തിലാണ് അരിഞ്ഞു വെച്ചിരിക്കുന്നത്. ഒട്ടും തന്നെ വേവില്ലാത്തൊരു വെജിറ്റബിളാണ് ക്യാപ്സിക്കം. ക്യാപ്സിക്കം നന്നായിട്ട് ഇതിൻ്റെ കൂടെ ഇളക്കി മിക്സ് ചെയ്യുക. എന്നിട്ട് നമുക്ക് ഈ വെജിറ്റബിൾസിലോട്ട് ഒരല്പം ഉപ്പ് ഇട്ട് കൊടുക്കണം. ഉപ്പിൻ്റെ അളവ് എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കണം. കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചിക്കൻ ഉപ്പിട്ടാണ് വേവിച്ചിരിക്കുന്നത്. നൂഡിൽസ് വേവിച്ചപ്പോഴും ഒരല്പം ഉപ്പിട്ട്, പിന്നെ നമ്മൾ ഇതിനകത്തോട്ട് ഇനി സോയ സോസൊക്കെ ചേർക്കാനുള്ളതാണ്. അതുകൊണ്ട് ഉപ്പിടുമ്പോൾ ശ്രദ്ധിക്കണം. ഈ ഒരു വെജിറ്റബിളിന് വേണ്ടി മാത്രം ഒരല്പം ഉപ്പിട്ട് കൊടുക്കുക. ഒരു ടേസ്റ്റിനുള്ള ഇത് മാത്രം നോക്കിയാൽ മതി. നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിനകത്തോട്ട് ഇനി ഒരല്പം കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. വെജിറ്റബിൾസിൻ്റെയും ആ ഒരു നൂഡിൽസിൻ്റെയൊക്കെ അളവ് വെച്ചിട്ട് കുരുമുളക് പൊടി ഇട്ട് കൊടുത്താൽ മതി. നിങ്ങൾക്ക് കൂടുതൽ എരിവ് വേണമെന്നുണ്ടെങ്കിൽ അത് കൂടുതൽ ഇട്ട് കൊടുക്കുക. അതെല്ലാം വേണ്ടാന്നുണ്ടെങ്കിൽ അതേപോലെ കുറച്ചിട്ട് കൊടുത്താൽ മതി. നന്നായിട്ട് മിക്സ് ചെയ്തേക്കുക. എന്നിട്ട് ഈ ഒരു മിക്സിലോട്ട് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കുക. ഉപ്പും കുരുമുളക് പൊടിയും ഒനിയൻ പൗഡറും കൂടെ ചേർത്ത് നന്നായിട്ട് വേവിച്ച് ഡ്രൈ ആക്കി വെച്ചിരിക്കുന്ന ചിക്കനാണ്. ഇതുപോലെ കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞ് വേവിക്കുന്നെങ്കിൽ അങ്ങനെ വേവിക്കുക, അല്ലെങ്കിൽ അല്ലാതെ ചിക്കൻ വലിയ പീസായിട്ട് വേവിച്ചിട്ട് ഏകദേശം ഈ ഒരു രീതിയിൽ കട്ട് ചെയ്ത് മാറ്റിയാൽ മതി. നന്നായിട്ട് ഇതെല്ലാം കൂടി വെജിറ്റബിൾസും ഈ ചിക്കനും ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി നമുക്ക് സോസുകൾ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. ഫസ്റ്റ് തന്നെ നമുക്ക് ചില്ലി സോസ് ചേർത്ത് കൊടുക്കാം.
ഏകദേശം ഒരു 2 സ്പൂണോളം ചില്ലി സോസ് ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെങ്കിൽ അതനുസരിച്ച് കുറച്ച് കൂട്ടി കൊടുത്താൽ മതി. പിന്നെ വന്നിട്ട് നമ്മളിനി സോയ സോസ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ആ നൂഡിൽസിൻ്റെയും പച്ചക്കറിയുടെയും ആ ഒരു ചിക്കൻ്റെയും ഒക്കെ അളവ് അനുസരിച്ചിട്ട് വേണം സോസുകളൊക്കെ ചേർത്ത് കൊടുക്കാൻ. സോസ് കൂടിയാലും കൊള്ളത്തില്ല, കുറഞ്ഞാലും കൊള്ളത്തില്ല. അപ്പോൾ ഒരു പാകത്തിനെല്ലാം ചേർത്ത് കൊടുക്കണം. അപ്പോൾ സോയ സോസ് ചേർത്ത് ഇനി നമ്മൾ ഇതാ ടൊമാറ്റോ സോസ് ചേർക്കുകയാണ്. ഒരു രണ്ടര സ്പൂണോളം ടൊമാറ്റോ സോസും ചേർത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യണം, നല്ലതുപോലെ മിക്സ് ചെയ്യണം. ചിക്കനകത്തും വെജിറ്റബിളും എല്ലാം ഇപ്പോൾ നമ്മൾ ആഡ് ചെയ്ത സോസൊക്കെ നന്നായിട്ട് പിടിക്കണം. നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തിട്ട് ഈ ഒരു മിക്സിലോട്ടാണ് നമ്മളിനി നേരത്തെ വേവിച്ച് ഊറ്റി വെച്ചിരിക്കുന്ന നൂഡിൽസ് ഇടാൻ പോകുന്നത്. നമുക്ക് നമ്മൾ നൂഡിൽസ് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. വെള്ളമൊക്കെ പോയി നല്ല ഒറ്റ ഒറ്റയായി കിടക്കുന്നുണ്ട് നൂഡിൽസ്. ഒട്ടും തന്നെ കട്ട കെട്ടി ഒട്ടിപ്പോവുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഇനി ഇത് പതുക്കെ 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 അതിനകത്തോട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ മിക്സ് ചെയ്യുന്ന ആ ഒരു രീതി അനുസരിച്ചിരിക്കും നമ്മൾ നൂഡിൽസ് നല്ല നീളത്തിൽ തന്നെ കിടക്കും. എല്ലാം കൂടെ കട്ടായി 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 പോവും. കണ്ടോ, നന്നായിട്ട് മിക്സ് ചെയ്ത് ഫൈനലി നമ്മൾ നൂഡിൽസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എളുപ്പത്തിൽ നമുക്ക് വീട്ടിൽ റെഡിയാക്കാവുന്ന ഒരു കാര്യമാണ്. റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സെർവിങ് ബൗളിലോട്ട് മാറ്റാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ നൂഡിൽസ് നിങ്ങളുടെ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും സിമ്പിളായിട്ട് ബോയ്സിനൊക്കെ സിമ്പിളായിട്ട് പെട്ടെന്ന് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സാധനമാണ്. എല്ലാവരും ട്രൈ ചെയ്യുക.